കൊല്ലം ക്ലാപ്പന സർവീസ് സഹകരണ ബാങ്കിൽ നിന്ന് വായ്പ തട്ടിപ്പിനിരയായി യുവാവ്. ക്ലാപ്പന സ്വദേശി ആഷിക്കാണ് താൻ അറിയാതെ തന്റെ പേരിൽ വായ്പ എടുത്തുവെന്ന പരാതിയുമായി രംഗത്തെത്തിയത്. സി പി എം നേതൃത്വം നൽകുന്ന ഭരണസമിതി ബാങ്കിൽ വ്യാപക വായ്പ തിരിമറി നടത്തിയതായി ആക്ഷേപം ഉയരുന്നുണ്ടെങ്കിലും തട്ടിപ്പിനിരയായവർ പരാതിയുമായി എത്തുന്നത് ഇതാദ്യമായാണ്. വട്ടിപ്പലിശക്കാരുടെ ചൂഷണത്തിൽ നിന്നും സാധാരണക്കാരെ രക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച മുറ്റത്തെ മുല്ല ലഘുവായ്പാ പദ്ധതിയുടെ മറവിലാണ് കരുനാഗപ്പള്ളി ക്ലാപ്പന സർവീസ് സഹകരണ ബാങ്കിൽ വായ്പാ തട്ടിപ്പ് നടന്നത്. തട്ടിപ്പ് സംബന്ധിച്ച് ആക്ഷേപങ്ങൾ ഉയർന്നിരുന്നെങ്കിലും തട്ടിപ്പിനിരയായവർ മുമ്പ് പരാതിയുമായി രംഗത്ത് വന്നിരുന്നില്ല. എന്നാൽ ക്ലാപ്പന സ്വദേശി ആഷിഖിന് വായ്പ എടുക്കാതെ തന്നെ 22,000 രൂപയുടെ കുടിശ്ശികയുണ്ടെന്ന് കാട്ടി ബാങ്കിൽ നിന്നും നോട്ടീസ് ലഭിച്ചതോടെയാണ് പരാതിയുമായി രംഗത്തെത്തിയത്. ക്ലാപ്പന സർവീസ് സഹകരണ ബാങ്കിൽ നിന്ന് ഇങ്ങനൊരു നോട്ടീസ് വന്നു. ഞാൻ അവിടുന്ന് പൈസ എടുത്തിട്ടുണ്ടെന്ന്, ലോൺ എടുത്തിട്ടുണ്ടെന്നും പറഞ്ഞു. പക്ഷേ ഞാൻ അവിടെ പോയിട്ടും ഇല്ല, ഒപ്പിട്ടിട്ടും ഇല്ല, ഞാൻ അവിടുന്ന് പൈസേൻ്റെ മേടിച്ചിട്ടും ഇല്ല. പക്ഷേ ഇപ്പോൾ 3,000 രൂപ അടയ്ക്കണമെന്നും പറഞ്ഞുകൊണ്ട് ഒരു നോട്ടീസ് വന്നിട്ടുണ്ട്. നമുക്ക് പൈസ ഒന്നും കിട്ടിയിട്ടില്ല. 22,000 രൂപയുടെ നോട്ടീസാണ് വന്നേക്കുന്നത്, നമ്മൾ എടുക്കാത്ത പൈസ ആണ്. പ്രദേശവാസിനിയായ സുമാരിയമ്മയുടെ പേരിലും വായ്പാ തിരിമറി നടന്നതായി ആക്ഷേപമുണ്ട്. അക്കൗണ്ട് ഇല്ല, ഒന്നിടപാടും ഇല്ല. ഈ 41 വർഷമായി ഈ പഞ്ചായത്ത് ഞാൻ താമസത്തിന് വന്നിട്ട് ഇന്ന് വരെ ആ ബാങ്കിനകം ഞാൻ കണ്ടിട്ടില്ല. ആ എൻ്റെ പേരിൽ 50,000 രൂപ ലോൺ പോയിട്ടുണ്ട്, എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. മുറ്റത്തെ മുല്ല പദ്ധതി പ്രകാരം ഈട് നൽകാതെ ബാങ്കും കുടുംബശ്രീ യൂണിറ്റും വ്യക്തിയും തമ്മിലുള്ള ത്രികക്ഷി സമ്മത കടപ്പത്രം വഴി വായ്പ നൽകാം. ഇതിന്റെ മറവിലാണ് പല വ്യക്തികളും അറിയാതെ വായ്പ നൽകിയെന്ന് കാണിച്ച് തട്ടിപ്പ് നടത്തിയത്. 27 കുടുംബശ്രീ യൂണിറ്റുകളിലൂടെ 5,27,00,000 രൂപയാണ് മുറ്റത്തെ മുല്ലയുടെ പേരിൽ വായ്പ അനുവദിച്ചത്. എന്നാൽ സി പി എം ഭരിക്കുന്ന ബാങ്കിലെ ക്രമക്കേട് സംബന്ധിച്ച് പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ പരാതി ഉയർന്നു. ഇതോടെ ബാങ്ക് നിയോഗിച്ച ഉപസമിതിയും അസിസ്റ്റന്റ് രജിസ്ട്രാറും പരിശോധന നടത്തി. വായ്പാ തുക നൽകിയതിലും തിരിച്ചറിയൽ രേഖകൾ വാങ്ങിയതിലും ക്രമക്കേട് നടന്നതായി കണ്ടെത്തുകയും വായ്പാ തുക പൂർണ്ണമായി വിതരണം ചെയ്തിട്ടില്ലെന്നുള്ള പരാതിയും നിലനിൽക്കുകയാണ്. 66 എൻക്വയറി നടത്തി പ്രശ്നം ഒതുക്കി തീർക്കുന്നതായി ആക്ഷേപമുണ്ട്. ഈ സാഹചര്യത്തിൽ വിജിലൻസ് അന്വേഷണം വേണമെന്ന ആവശ്യമാണ് ഉയരുന്നത്. സുധീഷ് ഗോപാൽ, ജനം, കൊല്ലം.